സംസ്ഥാനത്ത് ഇന്നും വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യത മുൻനിർത്തി മലപ്പുറത്ത് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. കോട്ടയം, എറണാകുളം, ഇടുക്കി, വയനാട്, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. വിവരങ്ങൾ നൽകാൻ തിരുവനന്തപുരത്ത് നിന്ന് സാന്ദന സാജു ചേരുന്നുണ്ട്. സാന്ദന, പുതിയ അറിയിപ്പുകൾ എന്തെല്ലാം? രേഷ്മ, സംസ്ഥാനത്ത് ഇന്ന് വ്യാപകമായി മഴയുണ്ടാകുമെന്നൊരു മുന്നറിയിപ്പാണ് ഇപ്പോൾ കാലാവസ്ഥാ വകുപ്പ് നൽകുന്നത്. ഒരു ജില്ലയിൽ അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യതയും നിലവിൽ ഇപ്പോൾ പ്രവചിക്കപ്പെട്ടിട്ടുണ്ട്. മലപ്പുറം ജില്ലയിലാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ റെഡ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഈ ജില്ലയിൽ വരും മണിക്കൂറിൽ അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യത ഉണ്ടാകാനാണ് സാധ്യത. അത് മാത്രവുമല്ല, 8 ജില്ലകളിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യത മുൻനിർത്തി നിലവിൽ ഇപ്പോൾ ഓറഞ്ച് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കോട്ടയത്തും എറണാകുളത്തും ഇടുക്കിയിലും അതുപോലെ തന്നെ കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ഈ 8 ജില്ലകളിലാണ് ഓറഞ്ച് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. പത്തനംതിട്ട, ആലപ്പുഴ, തൃശൂർ, പാലക്കാട് ഈ 4 ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. തിരുവനന്തപുരം ജില്ലയിലും അതുപോലെ തന്നെ കൊല്ലം ജില്ലയിലും മാത്രമാണ് ഇന്നിപ്പോൾ മുന്നറിയിപ്പുകൾ ഒന്നും തന്നെ ഇല്ലാത്തത്. എന്നിരുന്നാലും സംസ്ഥാനത്ത് ഉടനീളം വ്യാപകമായ മഴ ഉണ്ടാകാനുള്ള ഒരു സാധ്യത ഉണ്ട് എന്നാണ് നിലവിൽ ഇപ്പോൾ പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നാളെയും അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യതയുണ്ട്. അത് കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിലാണ് നാളെ റെഡ് അലർട്ട് നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ നാളെ എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം അതുപോലെ തന്നെ കാസർഗോഡ് ജില്ലകളിൽ നാളെ ഓറഞ്ച് മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട് രേഷ്മ. പ്രത്യേകിച്ച് കർണാടക തീരം മുതൽ കേരള തീരം വരെ ഒരു ന്യൂനമർദ്ദ പാറ്റ് നിലവിൽ സ്ഥിതി ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല, പടിഞ്ഞാറൻ കാറ്റിന്റെ ഈ ശക്തിയും നിലവിൽ വർദ്ധിച്ചിട്ടുണ്ട്. ഇതിന്റെ ഒരു സ്വാധീന ഫലമായിട്ടാണ് സംസ്ഥാനത്ത് നിലവിൽ മഴ പെയ്തുകൊണ്ടിരിക്കുന്നത്. ഏതാണ്ട് 5 ദിവസത്തേക്ക് കൂടി ഇത്തരത്തിൽ വ്യാപകമായി മഴ തുടരുമെന്നും നിലവിലെ മുന്നറിയിപ്പുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട് രേഷ്മ. യെസ്, ശക്തമായ മഴ വരുന്നു എന്നുള്ള മുന്നറിയിപ്പാണ് കാലാവസ്ഥാ കേന്ദ്രം നൽകുന്നത്.